അങ്ങനെ കഴിക്കുവോ? അതിനായിട്ട് തിന്ന് അത് മാത്രം പണിയെടുത്ത്. അതൊരു പ്രത്യേക ടീമാണ്. ഇവിടുന്ന് വെച്ചാ പിന്നെ അവിടെ പോകുക, അവിടെ നിന്ന് അപ്പുറത്ത് പോവുക. അവരാണ് ആ നടുവിലിക്കണ പ്രധാന ആളുകൾ. മറ്റേ കാക്കാരെ ഒപ്പിക്കുകയാണ്, എത്ര നേരം എക്സർസൈസ് സാധിക്കും, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, സിദ്ധ പിശാചികമാ പിശാചിന്റെ പ്രവർത്തനങ്ങളാ ഇതൊക്കെ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ ഇല്ലാത്ത പുതിയ പുതിയ ബിദ്അത്തുകളെ ആചാരങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ നല്ലതാണ്, അതൊക്കെ കൂലി കിട്ടുന്നതാണ്, അതൊക്കെ പരലോകത്ത് രക്ഷ കിട്ടുന്നതാണ് എന്ന് വരുത്തി തീർത്ത് മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നട്ടുവളർത്താൻ വേണ്ടി മുസ്ലിയാക്കന്മാര് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മദ്ഹ് എന്ന പേരിൽ രചിക്കപ്പെട്ട മൗലിദും മാലകളും ഒക്കെ യഥാർത്ഥത്തിൽ മദ്ഹ് അല്ല, കള്ളക്കഥകളാണ്. അതിന്റെ വിശേഷമുള്ള ീപുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞാൻ ആദ്യം മോദി വെച്ചായത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് പോസ്റ്റ്മോർട്ടം നടത്താൻ ദിവസങ്ങൾ വേണ്ടി വരും. മംഗൂസ് മോളി ഇത് മാത്രം പോസ്റ്റ്മോർട്ടം നടത്താൻ, വയ്യത്തിമാല മാത്രം പോസ്റ്റ്മോർട്ടം നടത്താൻ നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ വേണ്ടി വരും. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം, എന്നിട്ട് അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന് പറയുകയും ചെയ്തവർക്ക് നാശം. സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം, അത് സമ്പാദിച്ചവർക്ക് നാശം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സ്വന്തം കൈകൾ കൊണ്ട് ഇത്തരത്തിലുള്ള പല കൃതികളും എഴുതി ഉണ്ടാക്കി, അതൊക്കെ ദൈവീക കൃതികളെ പോലെ പരിചയപ്പെടുത്തി, ദൈവീകമായ പരിവേഷം നൽകി മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിച്ച് മുസ്ലിമീങ്ങളെ പ്രമാണങ്ങളിൽ നിന്ന് അകറ്റാൻ, പരിശുദ്ധ ഖുർആനും തിരു സുന്നത്തും അകറ്റുവാനുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളും അനുഷ്ഠാനങ്ങളും എന്നും, ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ പ്രമാണമെന്നും, ഇതിലെല്ലാം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പലതും ഉണ്ടെന്നും ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന, ഇതിലൊക്കെ ചില സത്യങ്ങളില്ലാതെ പണ്ഡിതന്മാർ ഇതിന്റെ പിന്നിൽ നിൽക്കുമോ എന്ന് ചിന്തിക്കുന്ന, അവരൊക്കെ വിവരമുള്ളവരല്ലേ, അവരൊക്കെ കിതാബോധിയവരല്ലേ, അവരൊക്കെ ഇങ്ങനത്തെ ശിർക്കിനും ബിദ്അത്തിനും കൂട്ടു നിൽക്കുമോ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരെ, സ്വന്തം ഈമാൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതാ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോളൂ, കണ്ണും കാതും തുറന്നു വെച്ചോളൂ, ഹൃദയം കൊണ്ട് തുറങ്ങി ചിന്തിച്ചോളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടാനിരിക്കുന്നത് പരലോകത്തെ സ്വർഗമായിരിക്കും. ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ കത്തിക്കരിയുന്ന നരകത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ലെന്ന് നാല് നരകത്തിൽ വെച്ച് ആളുകൾ വിലപിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിലൂടെ വിവരിക്കുകയാണ്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാര്, ഞങ്ങളെ വലിയവന്മാരനുസരിച്ച് പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു. പടച്ചവനെ അവർ കിരട്ടി കിരട്ടി ശിക്ഷ കൊടുക്കണേ, അവരെ നീ അതിയായി ശപിക്കണേ എന്നിങ്ങനെ സത്യനിഷേധികൾ നരകത്തിൽ വെച്ച് വിലപിക്കുന്ന രംഗവും പരിശുദ്ധ ഖുർആൻ നമുക്ക് വരഞ്ഞു കാണിച്ചു തരുന്നുണ്ട്. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഉൽ അദാബ വതഖത്തഅത ബിഹിമുൽ അസ്ബാബ്, പിൻപറ്റപ്പെട്ട അനുയായികളിൽ നിന്നും പിൻപറ്റിയ അനുയായികളിൽ നിന്നും പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ ഒഴിഞ്ഞുമാറുന്ന രംഗം രണ്ടു കൂട്ടരും ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവർ തമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോവുകയാണ്. ഞങ്ങൾക്ക് ദുനിയാവിലൊക്കെ ഒരിക്കൽ കൂടി മടക്കമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവർ ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ ഞങ്ങൾ ഇവരെയും കൈയൊഴിയുമായിരുന്നുവെന്ന് അവസാനം ഒരുപാട് അമലുകൾ ചെയ്ത് ഒക്കെ ഖേദമായി കാണിക്കപ്പെട്ട് ഭാഗ്യം കെട്ടവരായി നരകത്തിൽ പോകുന്ന ഗതികേട്, അതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സഹാബത്ത് കാണിച്ചു തന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാനെമ്പാടും മതി. പിൽക്കാലത്ത് ഓരോരുത്തർ എഴുതി കൂട്ടി ഉണ്ടാക്കിയ ഇത്തരം നൂലാമാലകളൊക്കെ വിശ്വസിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു ഗതികേട് ഒരിക്കലും തന്നെ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുക, തിരു സുന്നത്തിലേക്ക് മടങ്ങുക, ഒരു ആയത്തോ ഒരു ഹദീസോ പഠിക്കുക, നമ്മളും നമ്മുടെ കുടുംബങ്ങളും ദീനിനെ കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കുക. അങ്ങനെ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും നന്നാക്കുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അതാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ഖുറാഫാത്തുകൾക്ക് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അവയൊക്കെ അരക്കെട്ടുറപ്പിക്കുവാൻ കോടികൾ ചെലവഴിച്ച് പണ്ഡിതന്മാർ പണ്ഡിത വേഷധാരികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും സമുദായത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, അവരുടെ കള്ളത്തരങ്ങൾ തുറന്നുകാട്ടേണ്ട ഉത്തരവാദിത്തം, അവരെ പൊള്ളത്തരങ്ങൾ അനാവരണം ചെയ്യേണ്ട ഉത്തരവാദിത്തം
ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ഈ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. രാഷ്ട്രീയത്തിലേക്ക് പോയി, അതുപോലെ തന്നെ മുന്നണികളിലേക്ക് പോയി ഉത്തരവാദിത്വം മറന്ന രാഷ്ട്രീയ സ്റ്റൈലിലുള്ള മതപ്രവർത്തനം നടത്തുന്നവരാണ് ഇന്ന് എല്ലാ മതസംഘടനകളും. നാം മാത്രമാണ് ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി ഇനി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ഇനിയും ഭംഗിയായി നിർവഹിക്കാൻ, ത്യാഗപൂർണമായ ഈ പാതയിലേക്ക് കടന്നു വരാൻ ഇനിയും സഹോദരങ്ങൾ തയ്യാറെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്തിലും സന്ദർഭത്തിലും ഒടുത്തുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഇതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചില ആളുകൾ, ഒരാളൊരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട്, സൂറത്ത് ദാരിയാത്ത് 51-ാമത്തെ സൂറത്ത് 40 പ്രാവശ്യം ഒറ്റ ഒന്നുമില്ലോതിയാൽ എത്ര കടമായാൽ, വലിയ എത്ര ലക്ഷം കടമായാലും വീടുമെന്ന് ഇവിടെ ഒരു ഫൈസ് പ്രസംഗിച്ചു. പ്രമാണവുമായി വല്ല ബന്ധവും ഉണ്ടോ? നമ്മളാരും അങ്ങനെ സഹിഹായ ഹദീസിൽ സൂറത്ത് ദാരിയാത്തിന്റെ ശേഷത കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ഏത് ഹദീസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഗൈബിയായ വിഷയമാണ് കൂലി കിട്ടുക എന്ന് പറയുന്നത്, അതുപോലെ കടം വീടും എന്ന് പറയുന്നതൊക്കെ ഇന്ന സൂറത്തോതിയാൽ ഇന്ന പ്രതിഫലമുണ്ട്, ഇന്ന ഗുണമുണ്ടെന്ന് അള്ളാഹുവിനോ റസൂലിനോ അല്ലാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഹിയായ ഹദീസിലുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, നമ്മളാരും സഹിയായ ഹദീസിൽ സൂറത്ത് ദാരിയാത്തിന് അങ്ങനെ ഒരു പോരിശ കണ്ടിട്ടില്ല. ഇതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനു വേണ്ടിയുള്ള ഈ ഒത്തുചേരൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ വസല്ല അല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തി അജ്മഈൻ വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.